ഹൈ ഫ്രണ്ട്സ്, ഇന്നത്തെ ടോപ്പിക് ഡിമാൻഡ് ആണ്. നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണ് ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി എന്നുള്ളതാണ്. ഒരു വസ്തുവിനുള്ള ചോദനം, മലയാളത്തിലെ ഡിമാൻഡ് വാക്ക് ചോദനം എന്നുള്ളതാണ്. ഒരു വസ്തുവിനുള്ള ഡിമാൻഡ്, ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി. ഫോർ എക്സാമ്പിൾ, ഡിമാൻഡ് ഫോർ ആപ്പിൾ. എന്താണ് ഡിമാൻഡ് ഫോർ ആപ്പിൾ? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു നിശ്ചിത വിലയ്ക്ക് ഒരു കൺസ്യൂമർ എത്ര ആപ്പിൾ വാങ്ങിച്ചു എന്നുള്ളതാണ് ഡിമാൻഡ് ഫോർ ആപ്പിൾ. അപ്പോൾ ഒരു നിശ്ചിത വിലയ്ക്ക് കൺസ്യൂമർ എത്ര കമോഡിറ്റി വാങ്ങിച്ചു എന്നുള്ളതാണ് എന്ത്? ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി. ഇവിടെ രണ്ട് കാര്യങ്ങൾ പ്രധാനമാണ്. പക്ഷേ ഒന്നെന്താണ്? സാധനത്തിൻ്റെ വില അറിയാലോ. ഇപ്പോൾ ആപ്പിളിൻ്റെ വില ഫോർ എക്സാമ്പിൾ 50 രൂപയാണ് ആപ്പിളിൻ്റെ വില. അപ്പോൾ ആ 50 രൂപ കൊടുക്കാൻ കൺസ്യൂമർ പ്രാപ്തനായിരിക്കണം. ഒന്നാമത്തെ കാര്യം, കൺസ്യൂമറിൻ്റെ അടുത്ത് 50 രൂപ ഉണ്ടാവണം. ഹി ഷുഡ് ബി ഏബിൾ, ഫസ്റ്റ് തിങ്. ഹി ഷുഡ് ബി ഏബിൾ, ഹി ഷുഡ് ബി ഹാവിങ് ദാറ്റ് മച്ച് എമൗണ്ട് ഓഫ് മണി ഇൻ ഹിസ് ഹാൻഡ്സ്. 50 രൂപ വേണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അത് മാത്രം പോരാ, ഹി ഷുഡ് ബി വില്ലിങ് ഓൾസോ. ആ 50 രൂപ കൊടുത്ത് ഇത് വാങ്ങിക്കാൻ തയ്യാറാവും വേണം. കയ്യിൽ 50 രൂപ വെച്ചുകൊണ്ട് കാര്യമില്ല. ആ 50 രൂപ അദ്ദേഹം ആ സെല്ലർക്ക് കൊടുത്ത് ആ ആപ്പിൾ വാങ്ങിച്ചാൽ മാത്രമാണ് ഡിമാൻഡ് ഫോർ ആപ്പിൾ ആകുന്നുള്ളൂ. ഇപ്പൊ രണ്ട് കാര്യങ്ങളുടെ പ്രധാനമാണ്. കൺസ്യൂമർ ഷുഡ് ബി ഏബിൾ ആസ് വെൽ ആസ് ഹി ഷുഡ് ബി വില്ലിംഗ് ടു പേ ദ പ്രൈസ്. അപ്പൊ ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി എന്ന് പറഞ്ഞാൽ, ദ ക്വാണ്ടിറ്റി ഓഫ് എ കമോഡിറ്റി ദാറ്റ് ദ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ആൻഡ് ഏബിൾ. കൺസ്യൂമർ പ്രാപ്തനായിരിക്കണം, അതുപോലെ തന്നെ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരിക്കണം ടു ബൈ ഗിവൺ ദ പ്രൈസ് ഓഫ് ദ ഗുഡ്. ഒരു വസ്തുവിന്റെ നിശ്ചിത വില നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നിശ്ചിത വിലയിലുള്ള സാധനം കൺസ്യൂമർ ഏബിൾ ആൻഡ് വില്ലിംഗ് ടു ബൈ, ഒരു നിശ്ചിത എമൗണ്ട് കൺസ്യൂമർ വാങ്ങിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി എന്ന് പറയുന്നത്. ദ ക്വാണ്ടിറ്റി ഓഫ് എ കമോഡിറ്റി ദാറ്റ് ദ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ആൻഡ് ഏബിൾ ടു ബൈ. അതായത് ആപ്പിളിന്റെ ഇപ്പോൾ 10 ആപ്പിളാണ് കൺസ്യൂമർ വാങ്ങിക്കുന്നത്. ആ 10 ആപ്പിളിനെയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന വിലയിൽ 50 രൂപയിൽ 50 രൂപയാണ് വിലയെങ്കിൽ, 10 ആപ്പിളാണ് കൺസ്യൂമർ വാങ്ങിക്കുന്നതെങ്കിൽ, ആ 10 ആപ്പിളിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി. ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ആപ്പിൾ ദാറ്റ് ഹീസ് ഏബിൾ ആൻഡ് വില്ലിംഗ് ടു ബൈ. മനസ്സിലാവണ്ടോ പറയുന്നത്? അദ്ദേഹം പണം കൊടുക്കാൻ തയ്യാറാവണം, അദ്ദേഹത്തിൻ്റെ അടുത്ത് പണം ഉണ്ടാവുകയും ചെയ്യണം. ഇത് രണ്ടും കൂടി ചേർന്നുകൊണ്ട് അദ്ദേഹം ആ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന നമ്പർ ഓഫ് ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിമാൻഡിനെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോ ആപ്പിളാണ് വാങ്ങിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഒരു ഫോണാണ് വാങ്ങിക്കാൻ പോകുന്നത് ഫോർ എക്സാമ്പിൾ, അതിനെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമ്മളൊരു മൊബൈൽ ഫോണാണ് വാങ്ങിക്കാൻ പോകുന്നത്, നമ്മളെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് ഒരു ഫോൺ വാങ്ങിക്കുക ഫോർ എക്സാമ്പിൾ? യെസ്, ഒന്നാമത്തെ കാര്യം എന്താണ്? വില നമ്മൾ ചെക്ക് ചെയ്യും. നമ്മൾ ഇന്റർനെറ്റിലോ അല്ലെങ്കിൽ മറ്റ് അറിയാവുന്ന സോഴ്സ് വെച്ച് നമ്മൾ വില ചെക്ക് ചെയ്യും. സോ ഒന്നാമത്തെ കാര്യം എന്താണ്? പ്രൈസ് ഓഫ് ദ ഗുഡ്. നമ്മുടെ ബഡ്ജറ്റ് നോക്കിക്കൊണ്ട് നമ്മൾ വില, കാരണം നമ്മൾ ഏബിൾ ആവണം അല്ലെ, എന്നാലേ പറ്റുള്ളൂ. ഒരുപാട് വിലയുള്ള സാധനം നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ വി ആർ നോട്ട് ഏബിൾ. ഏബിൾ ആണെങ്കിൽ നമ്മൾ എടുക്കും. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണ്? പ്രൈസ് ഓഫ് ദ ഗുഡ്. രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മൾ ഓരോരുത്തരും ഓരോ ഫോൺസ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്ന എന്താണ്? നമ്മളുടെ വരുമാനത്തിനൊത്ത ഫോണായിരിക്കണം. ഒരു ഐഫോൺ വാങ്ങിക്കണം എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടാകാം, പക്ഷേ നമ്മുടെ ഇൻകം നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിക്കുക. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണ്? ഇൻകം ആണ്, നമ്മുടെ വരുമാനം, നമ്മുടെ കയ്യിലുള്ള പണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞു, പ്രൈസ് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇൻകം ആണ്. മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ കടയിൽ പോയിട്ട് നമ്മൾ ഒരു ഫോൺ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ള ബ്രാൻഡ്സും നോക്കും. ഇപ്പോൾ നമ്മളൊരു ഒപ്പോ ഫോണാണ് നോക്കുന്നതെങ്കിൽ ഉടനെ തന്നെ നമ്മൾ വിവോ ഫോണും നോക്കും, സാംസങ് ഫോണും നോക്കും, മറ്റുള്ള എല്ലാ അവൈലബിൾ ബ്രാൻഡ്സും ആ വിലയിൽ കിട്ടാമെന്ന് നമ്മൾ ശ്രദ്ധിക്കും. ശരിയാണല്ലോ. എന്നുവെച്ചാൽ ഈ ഫോണുമായി റിലേറ്റ് ചെയ്തുള്ള അതർ ഫോൺസ് അല്ല, ഈ ഫോണുമായിട്ടുള്ള കമ്പാരിസണുള്ള മറ്റ് ഫോൺസ് നമ്മൾ ആ ഫീച്ചേഴ്സൊക്കെ ചെക്ക് ചെയ്യും. എന്ന് വെച്ചാൽ മറ്റ് ഫോൺസിന്റെ വിലകളും ഇതേ ഫീച്ചേഴ്സുള്ള, നമ്മൾ ഉദ്ദേശിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സുള്ള ഏകദേശം ഇതേ വിലയിൽ വരുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ഗുഡ്സ് നമ്മൾ ചെക്ക് ചെയ്യും. ശരിയാണല്ലോ അല്ലേ. അപ്പോൾ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. അതായത് ഇപ്പൊ നമ്മൾ പറയുന്ന ഒപ്പോ ഫോണാണ് നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്യപ്പെട്ട സാംസങ് ഫോണിന്റെയും അതുമല്ലെങ്കിൽ വിവോ ഫോണിന്റെയും ഒക്കെ വിലകളിലും അതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ കമ്പാരിസൺസ് നടത്തും.
പിന്നെ മറ്റൊരു കാര്യം എന്താ, എന്തുകൊണ്ടാണ് നമ്മളിപ്പോ ഒപ്പോ ഫോൺ അല്ലെങ്കിൽ വിവോ ഫോൺ എന്താണ് നമ്മൾ പോയി വാങ്ങിക്കാൻ കാരണം? നമ്മൾ ഒരുപാട് അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കാണുന്നുണ്ട്, നല്ല നല്ല ഫോട്ടോഗ്രാഫി കിട്ടാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിരിക്കാം, അഡ്വർടൈസ്മെന്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫാക്ടേഴ്സ് ആയിരിക്കാം. അത് നമ്മളെ ഓൾറെഡി നമ്മുടെ മൈൻഡിൽ ഫീഡ് ചെയ്യപ്പെട്ടു, ഓക്കെ ഞാനൊരു ഒപ്പോ ഫോൺ എടുക്കുന്നു, അല്ലെങ്കിൽ ഞാനൊരു വിവോ ഫോൺ എടുക്കുന്നു, അല്ലെങ്കിൽ ഞാനൊരു ഐഫോൺ എടുക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി ഒരു ചില ചില കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു ഒരു താല്പര്യം ഉണ്ടായിരിക്കാം. ദാറ്റ് ഈസ് കോൾഡ് ആസ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ഓക്കെ, ഞാൻ ഈ ഫോൺ വാങ്ങിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഫോൺ തന്നെ എനിക്ക് കിട്ടിയക്കൊള്ളാം എന്ന് നമുക്കുണ്ടാവുന്ന ഒരു താല്പര്യം, അതും കൂടി നമ്മുടെ ഡിമാൻഡിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ശരിയാണല്ലോ. അപ്പൊ ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ പൊതുവെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ നോക്കുന്ന കാര്യം എന്താണ്? അതിന്റെ വില നോക്കും, രണ്ടാമതായിട്ട് നമ്മുടെ കയ്യിലുള്ള ഇൻകം നോക്കും, പിന്നെ നമ്മളെ ഈ വസ്തു മറ്റുള്ള വസ്തുക്കളുമായിട്ട് ഇതേ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വസ്തുക്കളുടെ വിലയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. അതുപോലെ നമ്മുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അനുസരിച്ചിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ വാങ്ങിക്കുക. അപ്പോൾ ഈ നാല് ഘടകങ്ങളാണ് പ്രധാനപ്പെട്ട ഡിമാൻഡിനെ ബാധിക്കുന്ന ഘടകങ്ങൾ. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഡിമാൻഡിന് ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതാണെങ്കിൽ നമുക്ക് പറയാം ഡിമാൻഡ് ഫംഗ്ഷൻ. ഓഫ്കോഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഡിമാൻഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദീസ് ഫോർ ഫാക്ടേഴ്സ്. ശരിയാണല്ലോ. അപ്പൊ ഡിമാൻഡ് ഒരു ഫംഗ്ഷൻ ആയിട്ട് എഴുതാണെങ്കിൽ ഡി ഡിമാൻഡ് ഈസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എഫ് is a function of p. Price നമുക്ക് p എന്ന് കൊടുക്കാം, p y y എന്ന് പറയുന്നത് നമുക്ക് ഇൻകത്തിന് നമുക്ക് y എന്ന് ഡിനോട്ട് ചെയ്യാം. PR നമ്മൾ ഓൾറെഡി പറഞ്ഞ സാധനം പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് കോമ പിന്നെന്താണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. അപ്പൊ അങ്ങനെ ഒരു ഇക്വേഷൻ എഴുതിയാൽ ഇതിന്റെ അർത്ഥം മറ്റൊന്നുമില്ല, ആ സമത്തിന്റെ ഇടതുവശത്തുള്ള ഡിമാൻഡ് ഡിപ്പെൻഡ്സ് ഓൺ, ഡിമാൻഡ് ഡിപ്പെൻഡ് ചെയ്യുന്നു ആരെ? സമത്തിന്റെ അല്ലെങ്കിൽ ഇക്വേഷന്റെ വലത് ഭാഗത്തുള്ള ഘടകങ്ങളെ. അപ്പൊ ഇങ്ങനൊരു ഇക്വേഷൻ എഴുതിയാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഈ ഇക്വേഷന്റെ റൈറ്റ് സൈഡിലുള്ളത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വേരിയബിളും ലെഫ്റ്റ് സൈഡിലുള്ളത് ഡിപ്പെൻഡന്റ് വേരിയബിളുമാണ്. എന്ന് വെച്ചാൽ ഡിമാൻഡ് ഡിപ്പെൻഡ് ചെയ്യുന്നു ആരെ? പ്രൈസിനെ, ഇൻകത്തിനെ, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സിനെ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനെ. വേറെസ് ഈ റൈറ്റ് സൈഡിലുള്ള ഘടകങ്ങള് നമ്മൾ സാധാരണ ഇൻഡിപെൻഡന്റ് ആണ്, അവര് നമ്മൾ സ്വതന്ത്രമായി നിലനിൽക്കുകയാണ്. വേറെസ് ഡിമാൻഡ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഈ നാല് ഘടകങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡി ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് പ്രൈസ്, ഇൻകം, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ആൻഡ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. ക്ലിയർ ആണോ പറയുന്നത്? ഇനി മറ്റ് ഘടകങ്ങളിലൊന്നും വ്യത്യാസമില്ലെങ്കിൽ നമ്മളതിനെ അതർ തിങ്സ് ബീങ് ഈക്വൽ എന്ന് പറയും, അല്ലെങ്കിൽ കെട്രിസ് പാരിബസ് എന്ന് പറയും. മറ്റ് ഘടകങ്ങളൊന്നും വ്യത്യാസമില്ല, അതായത് മറ്റു ഘടകങ്ങൾ ഇൻകം, പ്രൈസ് ഓഫ് അതർ ഗുഡ്സ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, അല്ലെ? നമ്മളിതൊക്കെയല്ലേ പറഞ്ഞത്. ബാക്കിയുള്ള എല്ലാ ഘടകങ്ങളും നമ്മൾ ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനൊന്നും വ്യത്യാസമില്ലെങ്കിൽ, അത് നമ്മൾ പറയുന്ന മറ്റൊരു വാക്കാണ് കെട്രിസ് പാരിബസ് എന്ന് പറയും, ആണെങ്കിൽ മറ്റു ഘടകങ്ങളൊന്നും വ്യത്യാസമില്ലെങ്കിൽ ഡിമാൻഡ് എന്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? ഡിമാൻഡ് ആശ്രയിച്ചിരിക്കുന്നത് പ്രൈസിനെ മാത്രമാണ്. ഡിമാൻഡ് ഈസ് എ ഫങ്ഷൻ ഓഫ് പ്രൈസ് അലോൺ. If other things remain same, മറ്റ് ഘടകങ്ങളിൽ വ്യത്യാസമില്ലെങ്കിൽ ഡിമാൻഡ് ആശ്രയിച്ചിരിക്കുന്നത് എന്തിനെയാണ്? പ്രൈസിനെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മുടെ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? പ്രൈസ് ആയിരിക്കും. മറ്റ് ഘടകങ്ങളൊന്നും നമ്മൾ കണക്കിലെടുക്കുന്നില്ലെങ്കിൽ. അപ്പോൾ നമുക്ക് ചുരുക്കി പറയാം ഡിമാൻഡ് ഈസ് എ ഫങ്ഷൻ ഓഫ് എന്ത്? പ്രൈസ്. അപ്പോ അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഡിമാൻഡ് ഫങ്ഷൻ എന്താണ് കാണിക്കുന്നത് ശരിക്കും? ഡിമാൻഡ് ഫങ്ഷൻ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ശരിയാണല്ലോ. അപ്പൊ നമ്മൾ മറ്റ് ഘടകങ്ങളൊന്നും വ്യത്യാസമില്ലെങ്കിൽ ഡിമാൻഡ് ഈസ് എ ഫങ്ഷൻ ഓഫ് പ്രൈസ് നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിമാൻഡ് ഫങ്ഷൻ എന്താണ്? ഡിമാൻഡ് ഫങ്ഷൻ കാണിക്കുന്നത് റിലേഷൻ ബിറ്റ്വീൻ, ആദ്യമുള്ള റിലേഷൻ ആണ് ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്നു. ഡിമാൻഡ് ഫങ്ഷൻ ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്തത് ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്ന് നോക്കാം. ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സ്വാഭാവികമായിട്ട് പറയാം പ്രൈസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് എന്തായിരിക്കും സംഭവിക്കുക. ഒരു വസ്തു നമ്മൾ വാങ്ങിക്കാൻ പോകുമ്പോൾ അതിന്റെ പ്രൈസ് കൂടുകയാണെന്ന് അറിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഡിമാൻഡ്, അതിനോടുള്ള താല്പര്യം എങ്ങനെയായിരിക്കും? സ്വാഭാവികമായിട്ടും കുറയും, അല്ലെ? അതായത് ഒരു വസ്തുവിന്റെ വില കൂടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഡിമാൻഡ് കുറയും. ഒരു വസ്തുവിന്റെ വില കുറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് കൂടും. ഇതാണ് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത്. ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത് മറ്റൊന്നുമല്ല, അതർ തിങ്സ് ബീങ് ഈക്വൽ, മറ്റ് ഘടകങ്ങളിൽ വ്യത്യാസം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റു ഘടകങ്ങളിൽ വ്യത്യാസമില്ലെങ്കിൽ, അല്ലെങ്കിൽ കിട്രിസ് പാരിബസ്, ദർ ഇസ് എ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമോഡിറ്റി ആൻഡ് ഇറ്റ്സ് പ്രൈസ്.
ദർ ഇസ് എ നെഗറ്റീവ് റിലേഷൻഷിപ്പ്. നെഗറ്റീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയുന്നു, അതായത് വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. ദർ ഇസ് എ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലൊരു നെഗറ്റീവ് റിലേഷനാണ്. മനസ്സിലാവണ്ടോ പറയുന്നത്? That is, when the price of a commodity increases, demand of it falls and vice versa. എന്ന് വെച്ചാൽ ഒരു വസ്തുവിന്റെ വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു. അപ്പൊ ലോ ഓഫ് ഡിമാൻഡ് പറയുന്ന വേറൊന്നുമല്ല, മറ്റു ഘടകങ്ങളിൽ വ്യത്യാസമില്ലെങ്കിൽ പ്രൈസും ഡിമാൻഡും തമ്മിൽ എന്ത് റിലേഷനാണ്? നെഗറ്റീവ് റിലേഷനാണ്. ഇനി ഇത് കാണിക്കുന്ന ഒരു ഡിമാൻഡ് സ്കെഡ്യൂൾ നമുക്ക് ഉണ്ടാക്കാം, ഒരു ടേബിൾ. നമുക്ക് രണ്ട് കാര്യങ്ങൾ എടുത്താൽ മതി, നമ്മൾ രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ എടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ള ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ അതർ തിങ്സ് ബീങ് ഈക്വൽ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ രണ്ട് ഘടകങ്ങൾ എന്തൊക്കെയാണ്? പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും. നിങ്ങൾക്ക് ഏത് ടേബിൾ വേണമെങ്കിലും ഉണ്ടാക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും ഏത് നമ്പേഴ്സും എടുക്കാവുന്നതാണ്. നമ്മളൊരു എക്സാമ്പിൾ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, നത്തിങ് ടു ബൈ ഹാർട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്ന രണ്ട് കാര്യങ്ങൾ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും. ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എന്താണത്? പ്രൈസ് കൂടുകയാണെങ്കിൽ ഡിമാൻഡ് കുറയ്ക്കണം, പ്രൈസ് കുറഞ്ഞു വരികയാണെങ്കിൽ ഡിമാൻഡ് കൂട്ടണം. നമ്മുടെ എക്സാമ്പിൾ നമ്മൾ പ്രൈസ് കുറയ്ക്കുകയാണ്, പ്രൈസ് കുറയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു? ഡിമാൻഡ് കൂട്ടുന്നു. നമ്മൾ എങ്ങനെ റാൻഡം നമ്പേഴ്സ് ക്യാൻ ബി ടേക്കൺ. അപ്പൊ നമ്മളിവിടെ എടുത്തിരിക്കുന്ന 2, 4, 6, 8, 10 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡിമാൻഡ് കൂടുകയാണ്. എപ്പോ? പ്രൈസ് 5-1 കുറഞ്ഞപ്പോൾ. അപ്പൊ ഈ രണ്ട് ഇത് വെച്ചുകൊണ്ട്, രണ്ട് വേരിയബിൾസ് വെച്ചുകൊണ്ട് നമുക്കൊരു കർവ് വരയ്ക്കണം. അപ്പോ ഈ ടേബിൾ കാണിക്കുന്നതാണ് ഡിമാൻഡ് സ്കെഡ്യൂൾ ആണ് കാണിക്കുന്നത്. അപ്പോ ഈ ഈ ഈ വേരിയബിൾസ് വെച്ചുകൊണ്ട്, പ്രൈസ് ക്വാണ്ടിറ്റി നമ്മുടെ റിലേഷൻ ആണല്ലോ ഡിമാൻഡ് കാണിക്കുന്നത്, ഇത് വെച്ചുകൊണ്ട് നമ്മളൊരു കർവ് വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ എക്സ് ആക്സിസിൽ നമ്മൾ എന്തെടുക്കണം? ക്വാണ്ടിറ്റി ഡിമാൻഡ് എടുക്കണം. വൈ ആക്സിസിൽ എടുക്കണം പ്രൈസ് എടുക്കണം, അല്ലേ? എന്നിട്ട് നമ്മൾ ഈ പോയിന്റ് മാർക്ക് ചെയ്യണം. എങ്ങനെ പോയിന്റ് മാർക്ക് ചെയ്യുന്നത്? പ്രൈസ് 5 നിങ്ങൾക്ക് നോക്കിയറിയാം, പ്രൈസ് 5 ഡിമാൻഡ് എത്രയാണ്? 2. പ്രൈസ് 5 ഡിമാൻഡ് 2 നമ്മൾ ആ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് പ്രൈസ് 4 ഡിമാൻഡ് 4, പ്രൈസ് 3 ഡിമാൻഡ് 6, 2 8, 1 10. നമ്മൾ ഈ പോയിന്റ്സ് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലൈൻ വരയ്ക്കാം. അപ്പൊ നമുക്കൊരു ഒരു 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 കർവോ അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈനോ കിട്ടും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിമാൻഡ് കർവ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡിമാൻഡ് കർവ് ഏതൊക്കെ തമ്മിലുള്ള റിലേഷനാണ് കാണിക്കുന്നത്? പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള റിലേഷനാണ് കാണിക്കുന്നത്. ആ റിലേഷൻ നമ്മൾ എന്താ വിളിച്ചത്? ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് വിളിച്ചു. ഓർക്കണ്ടല്ലോ, ഡിമാൻഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡിമാൻഡ് കർവ് കാണിക്കുന്ന എന്താണ്? ഡിമാൻഡ് കർവ് ഗ്രാഫിക്കലി ഇലാസ്ട്രേറ്റ്സ് എന്ത്? ഡിമാൻഡ് ഫംഗ്ഷൻ. ഡിമാൻഡ് കർവ് കാണിക്കുന്നത് മറ്റൊന്നുമല്ല, ഡിമാൻഡ് ഫംഗ്ഷനെ തന്നെയാണ് കാണിക്കുന്നത്. ക്ലിയർ ആണോ പറയുന്നത്? ഇനി ഡിമാൻഡ് കർവിന്റെ സ്ലോപ്പ് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ എന്ത് റിലേഷനാണ്? നെഗറ്റീവ് റിലേഷനാണ്. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കർവ് നെഗറ്റീവ് സ്ലോപ്പാണ്, അല്ലെങ്കിൽ ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ് ടു റൈറ്റ്. ഡിമാൻഡ് കർവ് താഴേക്ക് ചെരിഞ്ഞു കിടക്കുകയാണ്, റൈറ്റ് സൈഡിലോട്ട് ചെരിഞ്ഞു കിടക്കുകയാണ്. സ്ലോപ്സ് ഡൗൺവേർഡ് ടു റൈറ്റ്. ക്ലിയർ ആണോ? ഇപ്പൊ ലോ ഓഫ് ഡിമാൻഡ് പറഞ്ഞത് ഡിമാൻഡും പ്രൈസും തമ്മിൽ ഓപ്പോസിറ്റ് റിലേഷനാണ്. എന്നുവെച്ചാൽ ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയുന്നു. അതിനുവേണ്ടി നമ്മൾ പ്രൈസും ഡിമാൻഡും കൂടി എടുത്തുകൊണ്ട്, ക്വാണ്ടിറ്റി ഡിമാൻഡ് കൊടുത്തൊരു ടേബിൾ ഉണ്ടാക്കി എന്ന് നമ്മൾ പറയുന്നത് ഡിമാൻഡ് സ്കെഡ്യൂൾ എന്നാണ്. അത് വെച്ച് നമ്മളൊരു ഒരു ഒരു ഗ്രാഫ് വരച്ചു, ഒരു ഡയഗ്രം വരച്ചു. ആ കിട്ടുന്ന കർവിനെ നമ്മൾ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നു. ഡിമാൻഡ് കർവ് ഈസ് ഹാവിങ് എ നെഗറ്റീവ് സ്ലോപ്പ്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവ് നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് ടു റൈറ്റ്? നമ്മൾ പറഞ്ഞു ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ് ടു റൈറ്റ്, എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. വൈ ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ് ടു റൈറ്റ്? ഇവിടെ രണ്ട് കാരണങ്ങളാണ്, നമുക്ക് ആലോചിച്ചറിയാം. ഒന്നിന് പറയുന്നത് ഇൻകം എഫക്ട് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു വസ്തു വാങ്ങിക്കാൻ ഉദ്ദേശിക്കുകയാണ്, അതിന്റെ വില കുറഞ്ഞാല്, ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിന്റെ വില കുറഞ്ഞാല്, എന്റെ കയ്യിലിരിക്കുന്ന ആ വസ്തുവിന്റെ വില കുറയുക എന്നർത്ഥം മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ എന്റെ കയ്യിലിരിക്കുന്ന ഇൻകം കൂടുക എന്നതിന് തുല്യമാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ആപ്പിൾ ആണ് വാങ്ങിക്കുന്നത് വരയ്ക്കുക. ഒരു ആപ്പിളിന്റെ വില 5 രൂപ. ഓക്കെ, അപ്പോ ഞാൻ ആദ്യം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ആപ്പിളാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ അടുത്ത് 5 രൂപയുള്ളൂ, 5 രൂപയാണ് ആപ്പിളിന്റെ വിലയെങ്കിൽ ഒരു ആപ്പിൾ ഞാൻ വാങ്ങിക്കുന്നു. സപ്പോസ് ആപ്പിളിന്റെ വില കുറഞ്ഞിട്ട് 2.50 രൂപയാവുമെന്ന് വിചാരിക്കും. ആപ്പിളിന്റെ വില കുറഞ്ഞ് 2.50 രൂപയായി എന്ന് വെച്ചാൽ എന്റെ കയ്യിലുള്ള ഇൻകം കൊണ്ട് എനിക്ക് ഇപ്പൊ എത്ര ആപ്പിൾ വാങ്ങിക്കാൻ പറ്റും?
രണ്ട് ആപ്പിൾ വാങ്ങിക്കാൻ പറ്റും. ശരിയാണല്ലോ. കാരണം ആദ്യം എൻ്റെ കയ്യിൽ 5 രൂപയായിരുന്നു, എൻ്റെ കയ്യിൽ 5 രൂപയാണ് ഉള്ളത്. ആദ്യം ആപ്പിളിന് 5 രൂപ ആയിരുന്നപ്പോൾ എനിക്ക് ഒരു ആപ്പിളേ വാങ്ങിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ഇപ്പൊ ആപ്പിളിന്റെ വില കുറഞ്ഞപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇൻകത്തിന്റെ പർച്ചേസിംഗ് പവർ കൂടി. ശരിയാണല്ലോ. ആദ്യം എന്റെ കയ്യിലുള്ള ഇൻകത്തിന്റെ പർച്ചേസിംഗ് പവർ ഒരു ആപ്പിളായിരുന്നെങ്കിൽ ഇപ്പോ എന്റെ കയ്യിലുള്ള ഇൻകത്തിന്റെ പർച്ചേസിംഗ് പവർ 2 ആപ്പിളാണ്. ബിക്കോസ് ആപ്പിളിന്റെ വില കുറഞ്ഞ് 5 രൂപയിൽ നിന്ന് എത്രയായിട്ട് കുറഞ്ഞു? 2 രൂപ 50 പൈസ, ഹാഫ് ആയി. When the price of apple gone down to half, the purchasing power of my income, the income that I had in my hand, has increased. Clear ആണോ പറയുന്നത്? എന്റെ കയ്യിലുള്ള ഇൻകത്തിന്റെ പർച്ചേസിംഗ് പവർ കൂടി. എപ്പോ? പ്രൈസ് കുറഞ്ഞപ്പോ. അപ്പോ ഒന്നാമത്തെ കാരണം ഇൻകം എഫക്ട് എന്ന് പറയും. അത് വേറൊന്നുമല്ല, പ്രൈസ് കുറയുമ്പോൾ, when the price falls, the purchasing power of consumer increases. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ കയ്യിലിരുന്ന ഉണ്ടായിരുന്ന 5 രൂപയുടെ പർച്ചേസിംഗ് പവർ കൂടി. ഏർലിയർ ഐ കുഡ് ബൈ ഓൺലി 1 ആപ്പിൾ, നൗ ഐ കുഡ് അഫോർഡ് 2 ആപ്പിൾസ് വിത്ത് ദ സെയിം ഇൻകം. ഒരു ഇൻകം കൊണ്ട് എനിക്കിപ്പോ 2 ആപ്പിൾ വാങ്ങിക്കാൻ പറ്റി. ബിക്കോസ് ദ ഇൻകം, ദ പർച്ചേസിംഗ് പവർ ഓഫ് ഇൻകം ഇൻ മൈ ഹാൻഡ് ഹാസ് ഇൻക്രീസ്ഡ്. ക്ലിയർ ആണല്ലോ. അതിന് ഇൻകം എഫക്ട് എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാല് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആണ്. വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആപ്പിളും ഓറഞ്ചും വലിയ കുഴപ്പമില്ലാത്താണെങ്കിൽ, ആപ്പിൾ ആയാലും കുഴപ്പമില്ല, ഓറഞ്ച് ആയാലും കുഴപ്പമില്ലാത്ത ആളാണെങ്കിൽ, ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ നമുക്ക് ആപ്പിൾ കിട്ടിയാലും കുഴപ്പമില്ല, ഓറഞ്ച് കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള ആളാണെങ്കിൽ, നമ്മൾ രണ്ടിനെ വില ചോദിച്ചപ്പോൾ നമ്മൾ അറിയാണ് എന്തോ കാരണത്താൽ അല്ലെങ്കിൽ സീസൺ ആയതുകൊണ്ട് ആപ്പിളിന്റെ വില വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. 2 രൂപയായിരുന്നു മാർക്കറ്റിൽ, 2 രൂപയായിരുന്നു മാർക്കറ്റിൽ. അപ്പൊ നമ്മൾ സാധാരണ 1 കിലോ ആപ്പിൾ, 1 കിലോ ഓറഞ്ചും അല്ലെങ്കിൽ 1/2 കിലോ വെച്ചിട്ട് വാങ്ങിച്ചിട്ടാണ് വരാറ്. വില കുറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ആപ്പിളിന്റെ വില പെട്ടെന്ന് സ്ലാഷ് താഴത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. നമ്മൾ 5 രൂപയുടെ ആപ്പിളിന്റെ വില സപ്പോസ് 1 രൂപയായി മാറി എന്നറിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന ഓറഞ്ച് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിരുന്ന പണത്തിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് നമ്മൾ കുറച്ചുകൂടി ആപ്പിൾ വാങ്ങിച്ചേക്കാം. അപ്പോൾ ഒരു ചേർത്ത് നമ്മൾ ചിന്തിച്ചേക്കാം, ഒരു 1/2 കിലോ ആപ്പിൾ വാങ്ങിക്കാം, 1/2 കിലോ ഓറഞ്ച് വാങ്ങിക്കാം. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തു? പണ്ട് വാങ്ങിച്ചിരുന്ന ഓറഞ്ചിന് പകരമായിട്ട് ഇപ്പൊ കൂടുതലായിട്ട് എന്ത് വാങ്ങിച്ചു? ആപ്പിൾ വാങ്ങിച്ചു. ബിക്കോസ് ആപ്പിൾ ബിക്കം ചീപ്പർ. ശരിയാണല്ലോ. ആപ്പിൾ ചീപ്പറായപ്പോ, ഒരു വസ്തുവിന്റെ വില കുറഞ്ഞപ്പോ അത് ചീപ്പറായി. ആ വില കുറഞ്ഞപ്പോ നമ്മൾ വി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആപ്പിൾ ഫോർ ഓറഞ്ചസ്. ഓറഞ്ചസിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? ആപ്പിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിനെ വിളിക്കുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്. എന്ന് വെച്ചാൽ വെൻ ദ പ്രൈസ് ഓഫ് X1 ഡിക്രീസസ്, X1 എന്ന് പറയുന്നത് നമ്മളിപ്പോ ആപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത്, X1 ആപ്പിളിന്റെ പ്രൈസ് ഡിക്രീസ് ചെയ്തപ്പോ ഇറ്റ് ബിക്കംസ് ചീപ്പർ, അത് കൂടുതൽ ചീപ്പറായി മാറി. സോ കൺസ്യൂമർ സബ്സ്റ്റിറ്റ്യൂട്ട് X1 അല്ലെങ്കിൽ ആപ്പിൾ ഫോർ X2. മനസ്സിലാവുണ്ടല്ലോ. ആപ്പിള് ഏതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി? ഓറഞ്ചസിന് പകരം. നേരത്തെ പറഞ്ഞ 1 കിലോ 1 കിലോ വാങ്ങിച്ചിരുന്ന കൺസ്യൂമർ ഇപ്പോ 1/2 കിലോ ഓറഞ്ച് വാങ്ങിച്ചുള്ളൂ, 1/2 കിലോ എന്ത് വാങ്ങിച്ചു? ആപ്പിൾ വാങ്ങിച്ചു. 1/2 കിലോ കൂടുതലായിട്ട് എന്ത് വാങ്ങിച്ചു? ആപ്പിൾ വാങ്ങിച്ചു. ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? ഓറഞ്ച് വേണ്ടാന്ന് വെച്ചിട്ട് ആപ്പിൾ വാങ്ങിച്ചു. ദിസ് ഇസ് കോൾഡ് ആസ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്. അപ്പോ ഇതേ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് വില കുറയുമ്പോൾ കൺസ്യൂമർ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. വില കുറയുമ്പോൾ കൂടുതൽ വാങ്ങിക്കുന്നു, വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നത് കൊണ്ടാണ് എങ്ങനെ ഇരിക്കുന്നത്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കുന്നത്. അപ്പൊ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്? നെഗറ്റീവ് റിലേഷൻ.